Hey guys, assalamu alaikum. Welcome back to my channel. Okay, welcome back to the daily vlog. കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മഷുത്ത ഡെയിലി വ്ലോഗ് നിർത്തരുതെന്ന്. ആക്ച്വലി അത് ഞാൻ നിർത്തനല്ല, ഓരോ ഡേ ലൈക്ക് വേറെ പണിയിൽ ബിസിയായി പോകും, അപ്പോൾ ഡെയിലി വ്ലോഗ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഡെയിലി വ്ലോഗ് ചെയ്യാത്തത്. ഒരിക്കലും ഡെയിലി വ്ലോഗ് നിർത്താനുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല, ബിക്കോസ് ഐ നോ യു ഓൾ ലവ് ഡെയിലി വ്ലോഗ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ബ്രാൻഡ് പ്രൊമോഷൻസ് ഉണ്ടാവും. അത് ബ്രാൻഡ് പറഞ്ഞ ഡേറ്റിൽ നമുക്ക് ഇട്ടേ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എപ്പോൾ നോക്കിയാലും പ്രൊമോഷൻസ് തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എനിക്കത് പ്രൊഫഷനായി പോയി. സോ ബ്രാൻഡ് പറയുന്ന ടൈമിൽ ഐ ഹാവ് ടു അപ്ലോഡ് സം പ്രൊമോഷൻ വീഡിയോസ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ലീവ് ഇറ്റ്. ബട്ട് സ്റ്റിൽ എനിക്ക് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. സോ ഇന്ന് രാവിലെ തന്നെ റെഡി ആയിട്ട് ഗുഡ് ഗേൾ ആയിരിക്കുകയായിരുന്നു, ബിക്കോസ് വി ആർ ഗോയിങ് ഔട്ട്. ഇന്നലെ നൈറ്റ് ഒരു സഡൻ പ്ലാൻ ആയിരുന്നു നമ്മൾ ചെയ്തത്, പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ബൈ ദെൻ വി ആർ തിങ്കിങ്, വി വെർ തിങ്കിങ് എവിടെ പോകണം എവിടെ പോകണം, എപ്പോൾ പോയാലും ലൈക്ക് നമുക്കൊരു റിലാക്സേഷന് വേണ്ടി നമ്മൾ പോകണേ വയനാട്, മൂന്നാർ അങ്ങനെയൊക്കെ. നമുക്ക് ഓരോ ടൈം പോകുമ്പോൾ ഓരോ ഫീലായിരിക്കും, പക്ഷേ ഈ വ്ലോഗിൽ കാണിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ബോർഡ്. എനിക്കൊരു കമൻറ്റും കണ്ടായിരുന്നു ലാസ്റ്റ് ടൈം, ഇനി ഒരിക്കലും വയനാട് മൂന്നാർ പോവല്ലേ, പ്ലേസ് മാറ്റി പിടിക്കുന്നു. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ട്രിപ്പ്. അത് നമ്മളിങ്ങനെ മൂന്നാർ വയനാട് പോകേണ്ട ഒരു ട്രിപ്പ് പോലെ ഡിസൈഡ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി. ലാസ്റ്റ് ടൈം പോയത് നമ്മൾ അങ്ങനെ ആയിരുന്നു, ജസ്റ്റ് ഒരു മൈൻഡ് റിലാക്ഷൻ. വീട്ടിൽ കുറച്ച് സ്ട്രെസ് ആകുമ്പോൾ, വർക്ക് സ്ട്രെസ്സൊക്കെ കൂടുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി പോകണതാണ്. സോ ഇന്ന് വി തോട്ട് ഓഫ് ഗോയിങ് ടു വാഗമൺ. വാഗമൺ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കൽമക്കായ പ്രൊമോ ഷൂട്ടുകൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ അന്ന് മാത്രം പോയിട്ടുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ ഞാൻ സുനമോൾ ഗുഡ് ഗേൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. സുനമോൾ രാവിലെ തന്നെ ടി വി നോക്കാനിരുന്നു, എൻ്റെ നിന്ന് കിട്ടി. ഞാൻ പറഞ്ഞു, ഓൾക്ക് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവാൻ. ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ഡാഡൊന്നും അവൾ റെഡി ആയില്ലെങ്കിൽ ഡാഡ അവൾക്ക് പറഞ്ഞു. അതുകൊണ്ട് ഡാഡ അവൾക്ക് പറഞ്ഞു അവൾക്ക് വിഷമമാവും, അതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു. അപ്പോൾ പ്രശ്നമില്ലല്ലോ, ഡാഡ കാണുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ആൻഡ് യാ, വേർ ഐ വാസ്, വാഗമൺ. വാഗമൺ നമുക്ക് കൽമക്ക ഷൂട്ട് ഉള്ളപ്പോൾ പോയതാണ്. പിന്നെ ഐ ഡിഡ്ന്റ് ഗോ ദെയർ. എനിക്ക് അവിടെ എന്തൊക്കെ ഉള്ളു എന്താ അറിയില്ല. പിന്നെ ജസ്റ്റ് ഒരു കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ടു ഡേയ്സ് ട്രിപ്പ്, അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. വി ആർ പ്ലാനിങ് ടു കം ബാക്ക് ടുഡേ ഇറ്റ് സെൽഫ്. ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബേബിയുടെ വാക്കായത് കൊണ്ട് അത്ര വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ബേബി തന്നെയാണ് പറഞ്ഞത് എടുത്ത് വെക്കാം, ബിക്കോസ് ലാസ്റ്റ് ടൈം മൂന്നാർ പോയപ്പോൾ ദ ക്ലൈമറ്റ് വാസ് സോ ഗുഡ്, നമുക്ക് ഇനിയും ഒരു ഡേ സ്റ്റേ ചെയ്യാമെന്ന് തോന്നി, ബിക്കോസ് അത്ര അടിപൊളിയായിരുന്നു. സോ ഈ പ്രാവശ്യം അങ്ങനെ ആവണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ലേസി ലേഡീസ് ഉണ്ടല്ലോ, രണ്ടെണ്ണം റെഡി ആവണേ ഉള്ളൂ പതുക്കെ പതുക്കെ. സോ ലെറ്റ്സ് സീ ദം. ഓക്കെ, ഹലോ സൈഗു, ഗുഡ് മോർണിംഗ്. യെസ്, മോഡൽ ഈസ്, ഓ തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല. എന്താ പതുക്കെ പതുക്കെ പതുക്കെ, അമ്മ എന്നെ പോലെ സെൻസിറ്റീവ് ഓൺ സ്കിൻ. ഓക്കെ, യെസ്, അത് പിന്നെ കാണിക്കാം നമുക്ക്, എല്ലായിടത്തും വെക്ക, പിന്നെ കാണിക്കാം. യെസ്, വൺ ഫേവറേറ്റ്. ഓക്കെ, അമ്മ റെഡി ആണോ? റെഡിയാണോ രണ്ടുപേരും? അതുകൊണ്ട് ഷൂട്ട് ചെയ്തോണ്ട് നിന്റെ ഷൂസിലാ ഫുള്ള് അഴുക്ക്. ക്ലീൻ ഉണ്ട്, ഫുള്ള് ക്ലീനാ. ടീഷർട്ടില് എന്താ ടീഷർട്ടില്?
എന്താണ് മാവ? എന്താ ചെയ്യണ? ഹിന്ദിക്കാരെ പോലെ എവിടെ പോണം? തണുപ്പുള്ള സ്ഥലത്ത്, മണാലി പോലെ തണുപ്പുള്ള സ്ഥലം. സ്വിറ്റ്സർലാൻഡിൽ പോകണ്ട വരും. സ്വിറ്റ്സർലാൻഡ് പോയാലോ വാവ? പിന്നെ വാവ, വാവ ചെറുപ്പത്തിൽ പോയൊരു സ്ഥലം. അങ്ങനെ ചവിട്ടരുത്. വാവ ചെറുപ്പത്തിൽ പോയൊരു സ്ഥലം. ഞാനി ഏറ്റവും ഇലിയായി പോയത് അവിടെ. തണുപ്പത്ത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവിടെ റോഡ് ക്ലോസ് ആയിരിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നിങ്ങൾ ലഡാക്കിലെ മാറ്റർ എടുക്കും, നമ്മ ഫോണാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് നമ്മൾ പോകുമ്പോ ക്ലോസ് ആയിരുന്നു. അത് ചെറുക്ക തലൽ വെച്ച് ഇന്നലെ ടോബിനെ അപ്പുറത്ത് കാണുമ്പോ ഹി വാസ് ലൈക്ക് കണ്ണ കണ്ണാന്ന് വിളിക്കണ് അന്ന്. അപ്പൊ സുന വാസ് ലൈക്ക് കണ്ണ. അപ്പൊ പറയണേ നയൻതര വിളിക്കുന്നില്ലേ മറ്റേ മൂവില്, കണ്ണ കണ്ണ നമ്മൾ അങ്ങനെ വിളിക്കുന്നു. അപ്പൊ സുനു പറയണ എന്തു ഓർമ്മ ശക്തിയടാ ഞാക്ക്. നമുക്ക് സുസ് വന്നാലോ? പിന്നെ ഉമ്മിയുടെ മഷുമ്മിയുടെ മേത്ത് സുസ് വയ്ക്കും അല്ലേ, അതുകൊണ്ട് വാമ്പർ ഇട്ടല്ലേ. അന്ന് എന്തോ ഷോ ആയിരുന്നു ലീക്കായിട്ടുണ്ടാവല്ലേ. അത്ര ഓരം സുസ് വയ്ക്കോ നീ? അപ്പൊ ഓൾ സെറ്റ് അല്ലേ. ഇനി ഉമ്മ റെഡി ആവാനുണ്ട്. എവിടെയാണോ അവരാണ്ട് പേര്. അപ്പൊ എത്ര പറഞ്ഞു നോക്ക റെഡി ആയാല്. അമ്മയെ കൊണ്ടുപോ. പോണ മുമ്പ് വയറൊക്കെ ഫിൽ ചെയ്യണല്ല സിസ്റ്റർ ബ്രദർ. എന്താണ് വാവ കഴിക്കണത്? ബ്രെഡ് ആണ് സോനു. അപ്പൊ വാവക്കും സുനുനു ഇത് വേണ്ടല്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ല നിങ്ങക്ക് ഇനി? വേണ്ട. എന്താണ് ബാബ? ഓക്കെ പെട്ടെന്ന് കഴിച്ചോ. നമുക്ക് പോവാ. 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ ആള് സമയം നോക്കിക്കൊണ്ടിരിക്കുക. 9 മണിയായി ഗൈസ്. എന്താ ചെയ്യാന്ന്? പഠിച്ചിടാവാ കളിയാക്കാൽ പിടിക്കാലോ ഒക്കെ. നിങ്ങളുടെ വാവാണ്, നിങ്ങളുടെ വാവ എന്റെ പുത്രാണ്. എന്താണ് സുഹാന ഇത്താ നിങ്ങൾ ഇതുവരെ ഞാൻ കാണിച്ചില്ല മുഞ്ചത്തി പെണ്ണ്.
വേണ്ട ഞാൻ പാടൂല ഇനി ഞാൻ പാടിയതെടുത്തിട്ട് റീൽസ് ആക്കുക. നല്ല രസമുണ്ട് ഡ്രസ് അടിപൊളി എല്ലായിടത്തും വെച്ചു എല്ലായിടത്തും പൗഡർ എടുത്ത് വെച്ചു ജോൺസൺസ് ബേബി അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചാ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യു ഡോണ്ട് ഹാവ് ദിസ് കളർ. ഇതിന്റെ ഇവിടെ ഡിസൈനും കൂടി ഡിസൈനൊക്കെ നമുക്ക് പറ്റിയതല്ല. നമ്മുടെ ഒരു ഡ്രസ് ലുക്ക് കഴുത്തണ്ട എന്നിട്ടാലും പൊള്ളിയല്ലേ മഷുമിഴ പോലെ. അപ്പൊ എവിടെ പോണേന്ന് വല്ല ധാരണ ഉണ്ടോ? സുഹാനയുടെ പൗച്ച് റെഡി. സുഹാനയുടെ പൗച്ച് എല്ലാം ഉപയോഗിക്കും. സുഹാനയുടെ പൗച്ച് കണ്ടാൽ നിങ്ങൾ നൊട്ടും നൊട്ടും. ഇത്രയധികം മേക്കപ്പ് സാധനം ആക്ച്വലി നമ്മളൊക്കെ ഉപയോഗിക്കണ ഇച്ചിരി അതന്നെ വേറെ ആൾക്കാരെ ഓരോരുത്തരുടെ മേക്കപ്പ് പ്രോഡക്ട്സ് കോണ്ടോർ കൂണ്ടോർ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എക്സ്ട്രാ ഡ്രസ് എടുത്തോ? എന്റെ മോളുടെ ബാഗ് എടുത്ത് തട്ടി മാറ്റി. അതൊക്കെ കുഴപ്പമില്ല. അത് കാണുമ്പോ തന്നെ അവളുടെ നമുക്ക് ഞാൻ എടുത്താ മതി. അവളെന്റെ വെച്ച് സുനുവിന്റെ ബാഗ് ഇങ്ങനെയൊക്കെ. സുനുവിന്റെ ബോക്സ് ഒക്കെ തന്നെ ഇട്ടുണ്ടല്ലോ. പൗച്ച് അത് മാറ്റിവെക്ക്. ഇനി അത് മേക്കപ്പ് പൗച്ച് ആക്കണ്ട. ഞാനിപ്പോ ആലോചിച്ചത് മനസ്സിലായി. കാണാം. അപ്പൊ പൗഡർ എടുത്ത് വാവന് മോയിസ്ചറൈസർ എടുത്തോ? മോയിസ്ചറൈസർ വാവന്റെ എല്ലാം നമ്മൾ യൂസ് ചെയ്യും. വെറുതെ അല്ല, അത്ര പെട്ടെന്ന് തീരണം. ഓക്കേ, വാട്ട് നെക്സ്റ്റ് ബ്രോ? രാത്രി മാക്ക് വേണ്ട. പോലീസ് പിടിക്കട്ടോ വാവനെ? മാക്ക് ഉണ്ടല്ലോ നമ്മളെ മറ്റേ ബ്ലാക്ക് ഇത് സാധനം ഇല്ലേ? കേട്ടോ അവൻ പറഞ്ഞത് മഷുമിക്കല്ലേ വാവന ഇഷ്ടം. പിന്നെ എന്തിനാ പോലീസ് പിടിക്കാൻ പറയണത്? അഴുക്കുമ്പോ കുറച്ച് അലുക്കുമ്പോ കുറച്ച് ടൈറ്റ് ആവുമ്പോ ബാബാ. മമ്മ അവിടെ മേക്കപ്പ് ചെയ്ത ഇവിടെ എന്റെ വൈത്തിട്ട് എന്താ ബാബാ? ഓ പൊളിച്ച് പൊളിച്ച് എന്റെ വാവ് പൊളിയാണ് പൊളി. ഓ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഇനി കിണവുകളിൽ മാത്രം തോന്നുന്നു. ആണോ ആണോ ഞാൻ വിശ്വസിക്കുന്നു. ട്രിപ്പാണിത്. ബാങ്കൊക്കെ ബേബി പറഞ്ഞ പോലെ ഡ്രോയിങ് വരച്ച് വെച്ച പോലെ അതന്നെ എന്നാ തേപ്പൊട്ടിയാ പണി? തേപ്പ് ക്യാഷ് കൊടുക്കാം. സുഹാനയുടെ ഒരു തേപ്പ് അടിപൊളി നീണ്ട എന്റെ കാത്തിരിപ്പിന് ശേഷം റെഡി ആയിട്ട് രാവിലെ മുതൽ ഇരിക്കണം. ഞാനും റെഡി ആയിട്ട് നിങ്ങൾക്ക് കൂട്ടുകാണു.
അപ്പോ നമ്മൾ എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങാൻ പോണെയാണ്. സോ ഇവിടെ തൊട്ട് നമ്മളെ വൺ ഡേ പിക്നിക്കിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ വാട്ട് ഐ തോട്ട് ഈസ് ഈ ഒരു റെഡി ആവുന്ന സംഭവമൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അടുത്തത് ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യാം. സോ അതുവരെ ഇത് കണ്ടോണ്ടിരിക്കും. ഓക്കെ, നമുക്കപ്പോ നമ്മളെ ജേർണി തുടങ്ങാം അല്ലേ. സോ സ്റ്റേ ട്യൂൺ, വിൽ സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.